ഇന്നലെയും ഒക്കെയായി. സംസാരിച്ചിരുന്നു, ഇപ്പൊ ഒരു അര 15 മിനിറ്റ് ആയിട്ടുള്ളൂ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. 15 മിനിറ്റ് ആയിട്ട് സംസാരിച്ചിട്ട് സംസാരിച്ചപ്പോഴത്തേക്ക് മോന് വളരെ വിഷമത്തിലാണ്. വെള്ളം പോലും ഇല്ല, ആഹാരമില്ല, മൊബൈലിന്റെ ചാർജ് ഏത് നിമിഷവും തീരും എന്നൊക്കെയാണ് ഇപ്പം പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ പ്ലീസ് നിങ്ങളെയൊക്കെ ഒരു സപ്പോർട്ടിങ്ങാണ് വേണ്ടത്, അതെല്ലാം ഉണ്ട്. അത് തീർച്ചയായിട്ടും ഇനിയും അത് ഒന്ന് കൂടെ പ്രഷർ ചെയ്ത് ഞങ്ങളെ ഒന്ന് സഹായിക്കണം എന്ന് മാത്രമേ പറയാനുള്ളൂ. സഹായമാണ് വേണ്ടിയത്. അതിനെ എനിക്ക് മീഡിയ സുഹൃത്തുക്കൾ നേരത്തെ എൻ്റെ ആദ്യത്തെ പ്രശ്നത്തിന് ഇപ്പോഴും എൻ്റെ സുഹൃത്തുക്കൾ എൻ്റെ കൂടെ ഉണ്ട്. അവർക്കാണ് ഏറ്റവും കൂടുതൽ നന്ദി. പിന്നെ ബന്ധപ്പെടേണ്ടിയവരെല്ലാം ഞാൻ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഒരു കുഴപ്പമില്ല എന്നാണ് എല്ലായിടത്തുനിന്നുള്ള അഭിപ്രായം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുള്ളൂ വി മുരളീധരൻ സാറിന്റെ പ്രയർ സെക്രട്ടറിയായിട്ട് സംസാരിച്ചു. അദ്ദേഹം ഇപ്പോഴും പറയുന്നത് ഞങ്ങളെല്ലാം നല്ല കാര്യം ചെയ്യുന്നുണ്ട്, ഒരു കാരണവശാലും നിങ്ങൾ ബുദ്ധിമുട്ടണ്ട എന്ന് പറയുന്നു. ഈ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കൃത്യമായി എപ്പോൾ മോചനം ഉണ്ടാകും എന്ന് പറയുന്നുണ്ടോ സംസാരിക്കുമ്പോൾ? അത് പറഞ്ഞിട്ടില്ല, എപ്പോഴും കിട്ടുമെന്ന് പറഞ്ഞിട്ടില്ല. അവർ മാക്സിമം അവരെല്ലാം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ തന്നെയാണ് ഇപ്പോഴും ഉള്ള വിശ്വാസം. അത് വിശ്വാസമല്ല, അതെനിക്ക് അറിയാം. അത് ബന്ധപ്പെടുമെന്നുള്ള കാരണം ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ബന്ധപ്പെട്ട് അവരെല്ലാം മോചിപ്പിച്ചിട്ടുണ്ട്, അങ്ങനെ ഒരു വിശ്വാസമുണ്ട്. പിന്നെ പിന്നെ നമ്മളെ കേരള സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വളരെ നല്ലൊരു എന്താണ് ഉണ്ടായത്. അതേപോലെ നമ്മളെ ബിജെപിയുടെ പ്രസിഡന്റ് കെ സുരേന്ദ്രൻ സാറ്, അദ്ദേഹവും അതേപോലെ വിഷ്ണു പട്ടത്താനം, ഇവരൊക്കെ വളരെ വളരെ സപ്പോർട്ടിംഗ് ആയിട്ട് കേന്ദ്രമായിട്ട് പ്രഷർ ചെയ്യുന്നുണ്ട്. അതേപോലെ നമ്മളെ എ റഹീം സാറ് സഖാവ്, ശരി, എല്ലാവരുടെയും ഇടപെടൽ അത് സംയോജിച്ചുണ്ടാകട്ടെ. ഈ വിജിത്ത് സംസാരിക്കുമ്പോൾ ഭക്ഷണവും മറ്റും ഇതുവരെ ലഭിച്ചില്ല എന്നാണോ പറയുന്നത്? നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ ഇപ്പോൾ അവസ്ഥ മോശമായി എന്നാണോ? ഈ ഒരു റൂമിലേക്ക് ഇവരെ 16 പേരെയും മാറ്റിയപ്പോൾ ഇപ്പോഴാണ് അവരൊക്കെ ഇത്രയും ഒരു മോശം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഒരു 5 മിനിറ്റ് ആയാലും വിളിച്ചിട്ട് വെള്ളം വരെ കിട്ടുന്നില്ല, വെള്ളം കുടിച്ചോളാം അയ്യ നാമതി മക്കളെ അവർ പട്ടാളക്കാരുടെ പറ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു അവര് അത് മൈൻഡ് ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞത്. വളരെ വളരെ ഒരു ദയനീയ അവസ്ഥയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെ എന്ത് ചെയ്യും, ആരുടെ പറയും, പറയാനുള്ളവരുടെയൊക്കെ പറഞ്ഞു. പക്ഷെ അവർ ഇതൊക്കെ ഒരു രാജ്യം രാജ്യമായിട്ടുള്ള ഒരു ഇതല്ലേ, അപ്പൊ എംബസിയൊക്കെ നല്ലവണ്ണം ബന്ധപ്പെടുന്നുണ്ട്, ഒരു കുഴപ്പമില്ല എന്നാണ് അവർ പറയുന്നത്. കൂടുതൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, ഇന്ന് എല്ലാം വിധി എനിക്ക് ഉള്ള വിധി എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പൊ അത്രയും വിഷമത്തിന്റെ കൂടെ ഇന്നും ഒരു വിഷമം തന്നെയാണ്. പിന്നെ മോളെ കാര്യവും അത് വിചാരണ പൂർത്തിയായി, ഇനി അത് വിധി പറയാനായിട്ട് മാറ്റിവെച്ചിരിക്കുകയാണ്. വിസ്മയ കേസിലും നീതി ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങൾ എല്ലാവരും നമ്മളെല്ലാവരും പൊതുവിൽ പ്രതീക്ഷിക്കുന്നത്. ശ്രീ വിക്രമൻ നായർ, ഒരു കാര്യം കൂടി, ഈ ഇവരെ ഈ മുറിയിലേക്ക് മാറ്റിയല്ലോ, അവിടെ ഒരു വലിയ കാവലുണ്ട് എന്നാണല്ലോ വിജിത്ത് പറയുന്നത്. ഇതൊരു തടവ് തന്നെയല്ലേ? മറ്റുള്ളവരെ മറ്റു സ്ഥലത്തേക്ക് കൊണ്ടുപോയെങ്കിലും ഇവരുടെ അവസ്ഥ ഇപ്പോൾ കൂടുതൽ മോശമാകുന്നു. ഈ കഴിഞ്ഞ കുറച്ചു കാലമായി ഈ പ്രതിസന്ധി തുടരുകയാണല്ലോ. ഈ സംഭവം ഉണ്ടായപ്പോൾ തന്നെ വിജിത്ത് കാര്യങ്ങൾ അറിയിച്ചിരുന്നോ? അപ്പോൾ തന്നെ ഈ ഉന്നതരുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞിരുന്നോ? ആദ്യം ഇത് ബന്ധപ്പെട്ട ആദ്യത്തെ സംഭവം നടന്ന സമയത്ത് യമനും മോഹൻ പറഞ്ഞ് ഇന്നാളൊക്കെ ഒരു സംഭവം ഉണ്ടായി, അതൊക്കെ ലംഘിച്ചു. അപ്പൊ അവ ഞങ്ങൾ അടുത്ത ദ്വീപിലെ അവരെ പിടിച്ചു വെച്ചാണ്. വേറെ കമ്പനി പറയുന്ന ഒരു കാരണവശാലും നിങ്ങൾ ഒന്നും പറയണ്ട, നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. അപ്പൊ അവർക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ അവർ കപ്പലിൽ തന്നെ സുഖമായിട്ട് ജീവിക്കുകയായിരുന്നു. അപ്പൊ അങ്ങനെ നിന്ന സമയത്താണ് അവരെ ഹോട്ടലിലേക്ക്, അപ്പൊ ഇത്രയും ദിവസം ഇങ്ങനെ കപ്പലിൽ നിന്നതിനെ കൊണ്ട് ഹോട്ടലിലേക്ക് അവരെ ഒന്ന് മാറ്റിയായിരുന്നു. അപ്പൊ ഹോട്ടലിൽ ചെന്ന് അവർ സുഖമായിട്ട് കഴിഞ്ഞ് ഒരു 3-4 ദിവസം ഹോട്ടലിൽ കഴിഞ്ഞ് തിരിച്ച് അവർ കപ്പലിലേക്ക് വന്ന സമയത്താണ് അവർക്ക് മെസ്സേജ് വന്നത് നേരെ നജീരിയയിലേക്ക് കൊണ്ടുപോകണം, അവിടെ ചെന്നിട്ട് ശേഷം അറസ്റ്റാണ് അങ്ങനെ ഇങ്ങനെ പറഞ്ഞപ്പോൾ അവർ പേടിച്ചു പോയി. അങ്ങനെയാണ് എന്നെ വിളിക്കുന്നത്. അപ്പോഴും തന്നെ ഞാൻ ഡൽഹിയുമായിട്ട് ബന്ധപ്പെടുകയും CMനുമായിട്ട് ബന്ധപ്പെടുകയും എല്ലാം ചെയ്തു. അപ്പോൾ അവിടെ നിന്നൊക്കെ നല്ല സപ്പോർട്ടിങ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഒരു കാരണവശാലും ഒരു കുഴപ്പമില്ല എന്നുള്ളതിന് ഇപ്പോഴും എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഉറപ്പ് അത് പാലിക്കപ്പെടും, വളരെ വേഗത്തിൽ മോചനം ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. തടവിൽ കഴിയുന്ന വിജിത്തിൻ്റെ അച്ഛൻ വിക്രമൻ നായരാണ് സംസാരിച്ചത്. കേരളമാകെ ചർച്ച ചെയ്ത, കേരളമാകെ ഒട്ട് ഒപ്പം നിന്ന വിസ്മയുടെ കേസുമായി ബന്ധപ്പെട്ട ആ വിഷമങ്ങളൊക്കെ മറികടക്കുന്നതിനിടയിലാണ് പുതിയൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്.